ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് തീ പോലും കത്തിക്കാണ്ട് വളരെ സിമ്പിളായി ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനുവേണ്ടി ഞാനൊരു കുക്കമ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരൊറ്റ കുക്കമ്പർ മതിയാവും ഇതിന്. അത് നമുക്ക് ആദ്യം തൊലിച്ചെത്തിയെടുക്കാം. ഇപ്പം ഞാനിതിവിടെ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്യണത് കൈക്കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിംഗ് ബോർഡ് എടുക്കാം. ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരികയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 നുള്ള് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഓവറാവരുണ്ട് കേട്ടാ. പിന്നെ ഞാൻ 2-3 അല്ലി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് തൈരും കട്ടത്തൈരും കൂടി ചേർത്തിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കാണ്ട് വേണം അടിച്ചെടുക്കാൻ. ഇപ്പം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കമ്പർ അരിഞ്ഞയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് എക്സ്ട്രാ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 1/4 കപ്പ് തൈര് ഉണ്ടാവും. നിങ്ങളുടെ പുളിക്കനുസരിച്ച് തൈര് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുക്കമ്പർ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കേ വേണ്ടിയുള്ളൂ. അപ്പോൾ വളരെ ഈസിയിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കിച്ചടിയാണ്. തീ പോലും കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് താളിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുകും പച്ചമുളകും കറിവേപ്പിലും കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ കിച്ചടി ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.